പച്ചരി, തേങ്ങ, ജീരകം, കള്ള് ഇവ ഉപയോഗിച്ച് കള്ളപ്പം ഉണ്ടാക്കുന്ന വീഡിയോയാണ് ഞാനിവിടെ കാണിക്കുന്നത്. 3 ഗ്ലാസ് പച്ചരി വെള്ളത്തിൽ ഇട്ട് 4 മണിക്കൂർ കുതിർത്തതിന് ശേഷം മിക്സിയിൽ അരച്ചെടുക്കണം. അതോടൊപ്പം തന്നെ 1 മുറി തേങ്ങ, 1 സ്പൂൺ ജീരകം ഇതൊക്കെ അരക്കുന്നുണ്ട്. അരി അരയ്ക്കുമ്പോൾ 1 ഗ്ലാസ് ചെറിയ ഗ്ലാസ് കള്ള് ചേർത്ത് അരച്ചെടുക്കുന്നു. പുളിമാവിന് പകരം ഇതാണ് കള്ളാണ് ഉപയോഗിക്കുന്നത്. കള്ളപ്പം ഉണ്ടാക്കാനായിട്ട് കള്ളാണ് ചേർക്കുന്നത് പുളിപ്പിക്കാനായിട്ട്. അരി 2 തവണയായിട്ടാണ് അരച്ചെടുത്തത്. 2 തവണയിൽ അരച്ചപ്പോൾ തേങ്ങയും ജീരകവും ചേർത്ത് വെള്ളമൊഴിച്ച് അരച്ചെടുത്തു. കള്ളിന് പകരം തേങ്ങ വെള്ളത്തിൽ കുറച്ച് പഞ്ചസാര ഇട്ട് 10 മിനിറ്റ് ഇളക്കി വെച്ചാൽ അത് പുളിമാവായിട്ട് അപ്പം ഉണ്ടാക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. അരി മുഴുവൻ അരച്ചതിന് ശേഷം കപ്പി കാച്ചാനായിട്ട് അരച്ച അരിയിൽ നിന്ന് 3 സ്പൂൺ എടുത്ത് വെള്ളം ചേർത്ത് കലക്കി അടുപ്പത്ത് വെച്ച് കാച്ചി കപ്പി കാച്ചി എടുക്കും. ഈ കപ്പി കാച്ചിയിട്ട് തണുത്തതിന് ശേഷം മാവിൻ്റെ കൂടെ ഉപ്പും ചേർത്ത് ഇളക്കി വേവിപ്പിച്ച് കൊടുക്കുന്നു. ഇപ്പോൾ കപ്പി കാച്ചത് തണുത്തു. ഇപ്പോൾ മാവിൻ്റെ കൂടെ ഉപ്പ് ചേർത്ത് കപ്പി കാച്ചത് ഇളക്കി യോജിപ്പിച്ച് വെക്കുന്നു.
കപ്പി കാച്ചത് ചേർത്ത് മാവ് ഇളക്കി വെക്കുന്നു. മാവ് കുഴച്ച് വെച്ചിട്ട് ഇപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞു. മാവ് കുറച്ച് കുഴച്ചിട്ടുണ്ട്. ഇപ്പോൾ മാവ് ഇളക്കി വെച്ചിട്ട് ഏകദേശം 12 മണിക്കൂറായി. ഇപ്പോൾ മാവ് നന്നായിട്ട് പൊങ്ങി കുഴച്ച് വന്നിട്ടുണ്ട്. ഇതിനോട് കുറച്ച് പഞ്ചസാരയും 2-3-4 സ്പൂൺ പഞ്ചസാരയും കുറച്ച് തേങ്ങാച്ചെണ്ണയും ചേർത്ത് ഇളക്കിയിട്ട് ദോശക്കല്ലും ഭാഗമോ അതിൽ പൊരിയൊഴിച്ച് ചുട്ട് വെള്ളപ്പം ഉണ്ടാക്കണം. കള്ളപ്പം ചൂടാനായിട്ട് ദോശക്കല്ല് ചൂടായപ്പോൾ കുറച്ച് എണ്ണ തൂത്തിട്ട് മാവും പൊരിയൊഴിച്ച് അപ്പം ചുട്ടെടുക്കുന്നു. നന്നായിട്ട് പുളിച്ച മാവാണെങ്കിൽ ഒരുപാട് കൊമ്പളയും തുളയക്കോരും വന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു സൈഡ് വരച്ചിടണം. രണ്ട് സൈഡ് മിന്ത് കഴിയുമ്പോൾ അപ്പം റെഡി. ഇങ്ങനെ മാവ് തീരുമ്പോഴും അപ്പം ചുട്ട് എടുക്കുന്നു. കള്ളപ്പം റെഡിയായിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു.